അപ്പോ നമ്മൾ ഇന്നൊരു അടുക്കളയിലാണ്. അടുക്കളയിൽനിന്നാണ് തുടക്കം. നല്ല ബീഫ് ഫ്രൈയുടെ മണ്ണടിച്ചപ്പോ കേറിയതാണ്. തൃശ്ശൂരാണ്, തൃശ്ശൂർ അയ്യന്തോളാണ്. അമ്മച്ചി ബീഫ് ഫ്രൈ റെഡിയായോ? മണ്ണടിച്ചപ്പോ കേറിയാന്ന് വെറുതെ പറഞ്ഞു. അമ്മച്ചിയുടെ മരുമം പറഞ്ഞു ഇവിടെ നല്ല ബീഫ് ഫ്രൈ കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഇത് അമ്മച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു, ലിംല. ലിംല വെറൈറ്റി പേരാണ്, ആദ്യമായിട്ട് കേൾക്കണം. നിങ്ങൾ എവിടെന്നേലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. LIML ലിംല. ആ അമ്മച്ചി എന്ന് വിളിക്കാം. അപ്പോൾ ഇതാ ബീഫ് ഫ്രൈ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. കുക്കിംഗ് പാഷനായിട്ട് അതിനെ പ്രൊഫഷനാക്കി എടുത്ത് അമ്മച്ചിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് ഇവിടെ എനിക്ക് വേണ്ടി സെർവ് ചെയ്തതല്ല, ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട്. ചെറിയ കൗണ്ടർ വെച്ച് ഇപ്പം അടുത്ത് തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭം അല്ലേ അമ്മച്ചി? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കുക്കിങ്ങിനോട് താല്പര്യം കൊണ്ട് വന്നതന്നെയല്ലേ? അത് ആരെങ്കിലും പ്രഷർ ചെയ്ത് കൊടുത്താണോ? അല്ലല്ല, ഭക്ഷണം കഴിക്കുമ്പോ താല്പര്യം ഉണ്ടാവാറുണ്ട്. എന്റെ ഭക്ഷണം താല്പര്യമാണ്. അവന് അവന് ഈ സെയിൽസ് ഒക്കെ ആയിട്ട് പുറത്ത് ഇറങ്ങി പോകുമ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവന് വയറിന് സ്കൂലാത്തൊരു അവസ്ഥ വരുന്നു. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കഴിക്കുമ്പോ അവന് ഇഷ്ടമാണ്. അപ്പൊ അവൻ പറയും ഇതുപോലത്തെ ഭക്ഷണം പുറത്തുനിന്ന് കിട്ടാൻ സുഖമായിരുന്നു, അമ്മച്ചി തൊടുങ്ങാൻ വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും പറയും. മരുമോനെ അമ്മച്ചിയുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ത്രെഡ് കിട്ടിയാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ വന്നേ കുക്കിയും അപ്പൊ അതിനൊന്നങ്ങ് അവന് കുക്കിംഗ് ഭയങ്കര പാഷനാണ്. എപ്പോഴും നന്നായി രുചി പറയും, നല്ല കമന്റ്സ് പറയും, പിന്നെ കുറവ് പറയും. അതൊക്കെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എന്നാലാണല്ലോ നമുക്ക് കറക്ഷൻ ഉണ്ടാവാൻ പറ്റും. കുക്ക് ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു പണ്ട് തൊട്ടേ, താല്പര്യമായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അമ്മച്ചിയുടെ ബീഫ് ഫ്രൈയും പിന്നെ അതുപോലെ പോർക്കൊക്കെ ഭയങ്കര ചിക്കൻ റോസ്റ്റും പോർക്കും പോർക്കും ഭയങ്കര ഫേമസ് ആണെന്നാണ് മകൻ പറഞ്ഞത്. മരുമകന്റെ ഇടയിൽ കേട്ടോ. ഇവിടെ നമ്മള് ഫംഗ്ഷനൊക്കെ ഭക്ഷണം വെക്കുമ്പോ നന്നാവർന്ന് പറയാറുണ്ടല്ലോ. ഇതിപ്പോ നമ്മള് ബീഫ് റോസ്റ്റ് അല്ലേ. നിങ്ങളുടെ ഇതിന്റെ സ്മെല് അടിച്ചിട്ട് തന്നെ എനിക്ക് സത്യത്തിൽ ഇതിന്റെ ടേസ്റ്റ് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ, അതിന്റെ മെയിൻ ട്രിക്കാണ് ഇപ്പൊ കണ്ടത്, കണ്ടില്ലേ? വിറകടുപ്പ്, ഗ്യാസിന് ലൈറ്റല്ല, വിറക് വെച്ചാലേ നന്നാവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അതിലങ്ങനെ ഇരുന്ന് മെല്ലെ വേവിച്ചൊക്കെ. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ഒന്നും നേരത്തെ അരിഞ്ഞു വെക്കില്ല. അവിടെ ഇവിടെ നിന്നിട്ട് തന്നെ ചെയ്യും. ഇപ്പൊ വീഡിയോ കാരണം കാണാത്തതാണ്. സാധാരണഗതിയിൽ കുക്ക് ചെയ്യേണ്ട ഒപ്പം തന്നെ അരിയും. മുമ്പ് അരിയില്ല, തൊലി കളഞ്ഞു വെക്കില്ല, ഒന്നും ചെയ്യില്ല. ഒക്കെ അറ്റ ടൈമിലാണ് ചെയ്യുക. അരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞേക്കാണ്ട് സബോള അങ്ങനെ അരിഞ്ഞു വെക്കുന്ന നല്ലതല്ല, ഹെൽത്ത് ഇഷ്യൂ ബാധിക്കുന്നൊക്കെ കേട്ടുണ്ട്. അത് സത്യം എത്രയുണ്ടോന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലും കുക്ക് ചെയ്യുമ്പോ ഒരിക്കലും ഞങ്ങൾ മുമ്പ് അരിഞ്ഞു വെക്കണ പരിപാടി ഇല്ല. അപ്പൊ അതേ സിൻസിയറ്റിയിലാണ് ഇത് ചെയ്യുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വേറെ അത് ഇങ്ങനെ ഈ പാഷനായിട്ട് തുടങ്ങുന്നവരോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അത് റെസ്റ്റോറൻറ്റ് വൽക്കരിക്കുക, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിലും ഇങ്ങനെ കൊമേഴ്ഷ്യലായി ചെയ്യുമ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. വീട്ടിൽ ചെയ്യുന്ന പറ്റില്ല, ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ആ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഓക്കെ, ക്വാളിറ്റി വരുന്ന സാധനങ്ങളൊന്നും മാറ്റത്തില്ല അല്ലേ? വെളിച്ചെണ്ണ പോലും നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ നമ്മുടെ വെളിച്ചെണ്ണ ആക്കാൻ, ഞങ്ങൾക്കൊരു ഹസ്കസിന് വെളിച്ചെണ്ണ ബിസിനസ് ഉണ്ട്. അപ്പൊ അവിടുന്നാണ് നമ്മള് മേടിക്കുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ പിന്നെ മസാലയാണെങ്കിലും മസാല ഒക്കെ നമ്മള് വീട്ടിൽ പൊടിക്കുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല, മാക്സിമം വെളിച്ചെണ്ണ കുറവെടുത്ത് കുക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ പിശുക്കല്ല, പിശുക്കൊണ്ടല്ല, അത് ബാക്കി വരരുത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഹെൽത്ത് ഇഷ്യൂവിനും എല്ലാവർക്കും ഇപ്പോ ഈ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉള്ള കാരണം വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കുന്ന ഒരുവിധം കുറെ പേർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ യൂത്തിനിടയിൽ വരെ കൊളസ്ട്രോളിന്റെ അവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് പറ്റാവുന്നതും നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മച്ചി പേടിപ്പിച്ചു അല്ല, അങ്ങനെ ഒരു പറഞ്ഞ നല്ലതാണ്. ഓക്കെ, നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബീഫിനുള്ള ഇതുണ്ടോ? ബീഫും വാങ്ങുമ്പോ ചൂസ് ചെയ്ത് നല്ല നെയ്യ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ വാങ്ങാം. നമ്മള് സ്ഥിരം വാങ്ങണ സ്ഥലങ്ങളുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇച്ചിരി വില കൂടുതലാണ്. കാരണം നമ്മളൊരു ബിസിനസ് മൈൻഡഡ് ആയിട്ടില്ല, നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളെ തന്നെ ഇപ്പോഴും വാങ്ങണം. അത് റെസ്റ്റോറന്റ് വൽക്കരിക്കാത്തത് കൊണ്ട് തന്നെ ഹോം മെയ്ഡ് ആകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് മെനുവിൽ ഞാൻ നോക്കിയപ്പോൾ പറയാലോ, വില കൂടുതലൊന്നും കണ്ടില്ല. ഒരു ചെറിയൊരു മെനു ലിസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റം ഉണ്ടാവില്ല. എല്ലാ ദിവസം ഉണ്ടാകുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? എല്ലാ ഐറ്റംസ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബീഫ് കറി, ബിരിയാണി അതൊക്കെ. അപ്പൊ ഇവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടേക്ക് എവേ ആയിട്ട് കിട്ടും. വൈകിട്ട് ഒരു 4-5 മണിക്ക് ശേഷം കിട്ടും. പിന്നെ ഓർഡർ ചെയ്യാം, ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അയ്യന്തോൾ തന്നെയാണ്, ലൊക്കേഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഷോപ്പ് എവിടെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇപ്പോൾ ഏകദേശം ഐറ്റംസ് ഓരോന്നൊക്കെ റെഡി ആയി വരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ബീഫ് ഫ്രൈ ചെയ്തു, പിന്നെ ചിക്കൻ റോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ബീഫ് റോസ്റ്റും ആയി. ഇനി എന്താ അടുത്ത് വരുന്നത്? ഇപ്പോൾ കുറച്ച് പേർക്ക് ഗ്രേവി ആവശ്യമുണ്ട്, അപ്പോൾ ബീഫിൻ്റെ കറിയായിട്ട് താല്പര്യം ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികമല്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കും പൊറോട്ടയുടെ കൂടെ ഗ്രേവി ആയിട്ട്, ഇത്തിരി ചാറോട് ബീഫ് കറി പോലെ. കുറച്ച് പേർക്ക് ഇത്തിരി കോസ്റ്റ് കുറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടാവും, അപ്പം ഉണ്ടാവും, പിന്നെ ചപ്പാത്തി ഉണ്ടാവും, നൂലപ്പം ഉണ്ടാവും. ഓക്കേ. അപ്പോ വേറൊരു ഐറ്റം പറയുന്നത് വെള്ളപ്പവും. നിങ്ങൾ ചേർത്തിട്ടില്ല? അത് ഇത്തിരി കോസ്റ്റ്ലി ആണ്, പിന്നെ അത് മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റുമെന്ന് അറിയില്ലേ. അത് മെനുവിൽ ചേർത്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീ ഓർഡർ കിട്ടിയാൽ ചെയ്യും അല്ലേ? ചിലവ് സംബന്ധിച്ച് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും കഴിച്ചിട്ടില്ല, അപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനി ഒരു ദിവസം അത് കഴിക്കാനായിട്ട് വരണം. അമ്മച്ചിയുടെ അപ്പം ഇഷ്ടവും. എന്തിഷ്ടമായിരുന്നു? മട്ടൻ ഇഷ്ടവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം ഇതൊക്കെ റെഡിയാണ് അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ അവിടെ ശരിക്കും ഇവിടെ കഴിക്കാനുള്ള സൗകര്യമില്ല, ഇതുവരെ വീടാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് കഴിച്ചോട്ടെ എന്ന് വെച്ചുകൊണ്ട് പെർമിഷൻ തന്നതാണ്. ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടേക്ക് അവേ എടുക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ ഡെലിവറി ഉണ്ടായിരിക്കും പരിസരത്തൊക്കെ. പിന്നെ സ്വിഗ്ഗിയിലും അവൈലബിൾ ആണ്. അമ്മച്ചീസ് കിച്ചൺ അതാണ് പേര് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഇതാ കുറേ ഐറ്റംസ് സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ബീഫ് റോസ്റ്റ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന ഐറ്റമാണ് ബീഫ് റോസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചിക്കൻ പെപ്പർ ഫ്രൈ എന്ന് പറഞ്ഞു, ചിക്കൻ ഫ്രൈ. പിന്നെ അതാ തേങ്ങാക്കൊത്തൊക്കെ ഉള്ള നല്ല അടിപൊളി ബീഫ് ഫ്രൈ. ഓ, ഇതിൻ്റെ മണമാണ് എന്നെ ഇവിടെ സത്യത്തിൽ കൊതിപ്പിച്ച് നിർത്തിയത്. ഞാൻ കുറേ നേരം ഇവിടെ വന്നിട്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ്, ഇതും ഭയങ്കരമായൊരു സ്പെഷ്യലാണെന്ന് പറയുന്നു. അമ്മച്ചിയുടെ സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ അതാ ബിരിയാണി ഉണ്ട്. ബിരിയാണി നമ്മുടെ കാണുന്ന പോലത്തെ ദം ബിരിയാണി അല്ല, മിക്സഡ് ആയിട്ടുള്ള ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി തന്നെയാണ്. പിന്നെ പൊറോട്ട ഉണ്ട്. പൊറോട്ട ഇവർ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പൊറോട്ട ഒന്നും ഇപ്പോൾ അമ്മച്ചിയെ കൊണ്ട് എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് കഴിച്ചു നോക്കാം. ബിരിയാണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പൊറോട്ട വെച്ച് തന്നെ തുടങ്ങാം, കാരണം എനിക്ക് ആ ബീഫ് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഈ പൊറോട്ടയ്ക്ക് നല്ല തേങ്ങാക്കുത്തിട്ട ബീഫ് ഫ്രൈ. ഓ, കണ്ട നല്ല വലിയ തേങ്ങാക്കുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പൊറോട്ടയുടെ കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ബീഫും ആ തേങ്ങാക്കുത്തും കൂടെ വരണം. എന്നിട്ട് ഇങ്ങോട്ട് പിടിച്ചൊരു പിടി. ഞാനൊന്നും പറയാതെ തന്നെ ഇപ്പം കാണുന്നവർക്ക്, എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. കാരണം എന്നോട് പലരും ഞാൻ അടിപൊളിയാന്ന് പറയുമ്പോൾ പറയേണ്ടത് എൻ്റെ മുഖത്ത് അത് കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ അടിപൊളിയാണെന്ന് പറയാതെ തന്നെ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം കൊള്ളാട്ടോ. നല്ല കിടിലും ബീഫ്, ബീഫ് ഫ്രൈ. അതിനകത്ത് ആ തേങ്ങാക്കുത്തോടെ കടിക്കുമ്പോൾ അടിപൊളി. അപ്പോൾ ഇതിന്ന് ഈ ബീഫ് ഫ്രൈന്ന് ബീഫും കുറച്ച് തേങ്ങാക്കുത്ത് മാത്രം ഒന്ന് കഴിച്ചോട്ടെ. അമ്മച്ചിയുടെ ബീഫിൻ്റെ പ്രത്യേകത എന്നത് ബീഫ് അടിപൊളിയാണ്, അതായത് ബീഫ് മീറ്റ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ ഓവറായിട്ട് മസാലയുടെ കുത്തലില്ല എന്നുള്ളത് ഒരു ഹൈലൈറ്റാണ്. അമ്മച്ചി പറഞ്ഞു തന്നു, ഞാൻ മസാലയൊക്കെ ഇടുമെങ്കിലും ടേസ്റ്റ് എല്ലാം വരും, പക്ഷേ ഓവറായിട്ടുള്ള ഒരു കുത്തലുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ക ഒരു ഹോംലി ടേസ്റ്റാണ്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലും ഇല്ല. റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഓയിലൊന്നും കൂടെ വരും. ഒരു ഓയിൽ ഒരുപാട് ഓയിലി അല്ല എന്നുള്ളത് ഹൈലൈറ്റാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് അമ്മച്ചി ഇടയ്ക്ക് വന്നിട്ടിപ്പം ചോദിച്ചു ചിക്കൻ റോസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി ഓവറായി കോൺഫിഡൻ്റ് ആയത് ഈ ചിക്കൻ റോസ്റ്റിലാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കഴിച്ചോട്ടെ. ഞാൻ പ്രതീക്ഷിച്ച ടേസ്റ്റ് അല്ല, ടോട്ടലി ഡിഫറെൻ്റ്. അതും ഇവിടെയും ആ മസാലയുടെ കാര്യം സെയിമാണ്, ഒരു മൈൽഡായിട്ട് ടേസ്റ്റ്. പക്ഷേ നല്ല വ്യത്യാസം, ചിക്കനും നല്ലതാണ്, അതാണ് അതിൻ്റെ ഒരു നല്ല ഫ്രഷ് ചിക്കൻ. അപ്പോൾ ഒരു പീസും കൂടെ ഇട്ടു കേട്ടോ, ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കാരണം. പൊരിച്ചെടുത്ത ചിക്കനെ മസാലയാക്കി എടുത്തു, അതുകൊണ്ട് തന്നെ ചിക്കൻ തൊടുമ്പോഴേക്കും ഉടഞ്ഞു വരുന്ന അങ്ങനത്തെ സോഫ്റ്റ് അല്ല, പക്ഷെ എന്നാലും ആ മസാല. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് നീങ്ങാം. ഇതാണ് ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് പക്ക നാടൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബീഫ് റോസ്റ്റ് തന്നെയാണ്, വീട്ടിലുണ്ടാക്കി തന്നെയാണ്. പക്ഷെ കണ്ടാലും നമുക്ക് ആ ഒരു ഇത് തോന്നും, കണ്ടോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. കഴിച്ചോണ്ട്. സംഭവമുള്ള നല്ല വെന്ത ബീഫും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. ഇത് നമ്മൾ മുന്നേ ഇവിടുന്ന് കഴിച്ച ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ, അത് ഇവിടുന്ന് തന്നെ കഴിക്കേണ്ടി വരും. സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്, ഒരു വളരെ മൈൽഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കയറി വരും അവസാനം. ബാക്കി അങ്ങനെ ഒരുപാട് മസാലയുടെ കുത്തലൊന്നും ഇല്ലാത്ത ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ അമ്മച്ചിയുടെ സ്പെഷ്യൽ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കാം.
ചിക്കൻ ഫ്രൈ പെപ്പർ ഫ്രൈ എന്നാണ് പറഞ്ഞത്. ചിക്കൻ ഫ്രൈ നല്ല സ്റ്റാൻഡേർഡ് ചിക്കൻ ഫ്രൈ. ഈ ബീഫും ചിക്കൻ റോസ്റ്റും കഴിച്ചിട്ട് അതുകൊണ്ടായിരിക്കും അതിൻ്റെ തട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്നത്. സംഭവം ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്. അതിലൊരു ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നവരെ തോന്നുന്നു. ഗാർലിക്ക് അമ്മച്ചി ചതച്ച അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു മസാലയിലൊക്കെ. അപ്പോൾ അവസാനം ബീഫ് കറി കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അമ്മച്ചി കുറച്ച് ബീഫ് കറി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പൊറോട്ടയുടെ കൂടെ ആർക്ക് കറി വേണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. അതിനു വേണ്ടി ഉണ്ടാക്കിയാന്ന് പറഞ്ഞത് ഈ ഒന്ന് ലൂസാക്കിയൊരു കറി. അമ്മയ്ക്ക് അത്ര ലൂസല്ല, നല്ല അത്യാവശ്യത്തിന് തിക്കാണ്. പൊറോട്ട ഇങ്ങനെ നല്ല കറി കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് കഴിച്ചാണ്. കൊള്ളാം. അപ്പോൾ മൊത്തത്തിൽ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ, എല്ലാം ഒരു വീട്ടിലെ ടേസ്റ്റ് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ കണ്ടതുമാണ്, നിങ്ങളും കണ്ടതാണ്. അപ്പോൾ അത് തന്നെ ഒരു കൊമേഴ്ഷ്യലായി ഫീൽ ചെയ്യുന്നില്ല ഒന്നും. പക്ഷേ നമുക്ക് കിട്ടും, നമുക്ക് ടേക്ക് അവേ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മെനു നോക്കിയപ്പോഴും എനിക്ക് ഒരു ഹോം മെയ്ഡിൻ്റെ പ്രൈസ് മെനു ആയിട്ടും തോന്നിയില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ സംഭവം ഉഷാറായി, എനിക്ക് ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെട്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട. അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ വേണ്ടി വന്നേക്കും. ബൈ.